കുംഭം രാശി അവിടുത്തെ അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം കൂടുതൽ പണം ചെലവാക്കുവാൻ തോന്നുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. ആഭരണത്തിന് വേണ്ടിയിട്ടോ പുതിയ ഡ്രസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ പണം ചെലവാക്കുന്ന ഒരു വാരമാണ്. എന്നാൽ വരവറിഞ്ഞ് ചെലവാക്കേണ്ട ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണച്ചെലവൊക്കെ വരാം. കുടുംബത്തിൽ ആർക്കെങ്കിലും പണം ചെലവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യ കാര്യങ്ങളിലുമൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്നറിയാം. വാക്കുകളും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു വാരമാണെന്ന് അറിഞ്ഞോളൂ. ഓഫീസിൽ പ്രത്യേകിച്ചും ഈ പവർ ആൻഡ് അതോറിറ്റിയൊക്കെയുള്ള അധികാരമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അവർ ഒരു സിഗ്നേച്ചർ ഇടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പിന്നീട് അതുകൊണ്ട് പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ വസ്തുവിൻ്റെ ക്രയവിക്രയം, അതായത് ലാൻഡ് ട്രാൻസാക്ഷൻസൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടതാണ്. അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചാലും തരക്കേടില്ല എന്നാണ് കാണുന്നത്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴപ്രീതിയും ശ്രീകൃഷ്ണ പ്രീതിയും അത്യാവശ്യം വരുത്തണം. ശ്രീകൃഷ്ണൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി, പറഞ്ഞ തടസ്സങ്ങളുമൊക്കെ നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും.